ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനീഷ. ഞാനിന്ന് വന്നിരിക്കുന്നത് മറ്റൊരു ഡിസൈനായിട്ടാണ്, അതും കുർത്ത എന്നുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, ഒപ്പം കാണുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ നമ്മൾ ചെയ്യുന്നത് ഒരു ഷോർട്ടായിട്ടുള്ള ജാക്കറ്റാണ്, കുർത്തയുടെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്. അതിൻ്റെ സ്ലീവ് ഫ്ലയേർഡ് സ്ലീവാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്ലീവിന് മാത്രമേ ഇത്തിരി ഡിഫിക്കൽറ്റി ഉള്ളൂ. സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളത് ഞാൻ പാറ്റേണൊക്കെ വെച്ചിട്ട് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനേക്കാളും മുമ്പായിട്ട് നമ്മുടെ ഡിസൈൻ ഒന്ന് കറക്റ്റായിട്ട് കാണാം. നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു കോട്ടാണ്. ഈ കോട്ടിൻ്റെ സ്ലീവിനാണ് സ്പെഷ്യാലിറ്റി ഉള്ളത്. ഈ സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നമ്മളിന്ന് പാറ്റേൺ വെട്ടിയിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വെട്ടിയാൽ ചിലപ്പോൾ കറക്റ്റ് ആവില്ല. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഞാൻ ഇവിടുത്തെ കുറച്ച് മെഷർമെൻറ്റ്സ് പറഞ്ഞുതരാം. ഈ ഒരു ഭാഗത്തെ മെഷർമെൻറ്റ്, അതായത് നമ്മുടെ മുട്ട് കൈമുട്ടിൻ്റെ അവിടത്തെ മെഷർമെൻറ്റ് നിങ്ങൾ എടുക്കുക. അതിൻ്റെ പകുതി വേണം. പിന്നെ ഇത് ഞാനിവിടെ മെഷർ ചെയ്തിട്ടുള്ളത് എത്ര ഇഞ്ചിൽ ഇത് ജോയിൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മളൊരു കുർത്തേന്നാണ് കൺവേർട്ട് ചെയ്യുന്നത്. കുർത്തയ്ക്ക് ഓൾറെഡി ഫുൾ സ്ലീവ് ആണ്. അപ്പോൾ അതിൽ 10 ഇഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മെഷർമെൻറ്റ് എത്ര വേണം എന്നുള്ളത് നോക്കണം. എനിക്ക് ഈ മെഷർമെൻറ്റ് ഞാൻ 3 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി അതുമായിട്ടാണ് നമ്മൾ പാറ്റേൺ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്വയർ വരച്ചിടുക. അതായത് ഈ ഒരു വശം 5.5, ഈ ഒരു വശം 3 ഇഞ്ച്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഓരോ ലൈൻ വെച്ച് വരച്ചു. ഇനി നമുക്ക് ഈ ഒരു പീസിനെ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ ആ ലൈനിൽ കൂടെ തുമ്പ് വരെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അപ്പോഴേ നമുക്കിത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനെടുത്തുള്ളത് ഒരു ന്യൂസ് പേപ്പറാണ് കേട്ടോ. ഇതിനിപ്പോൾ നല്ല തന്നെ എടുക്കണം എന്നൊന്നുമില്ല. എന്നിട്ട് ഈ ന്യൂസ് പേപ്പറിൽ ഞാനിത് സ്പ്രെഡ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പീസ് ഇവിടെ വയ്ക്കുക, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യരുത്. കണ്ടില്ലേ, ഇത്രയാക്കിയിട്ട് ഈ രണ്ടറ്റവും മുട്ടുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുക. അതായത് രണ്ട് കോൺ വശങ്ങളും മുട്ടണം. ഞാൻ ദേ ഇങ്ങനെ മാക്സിമം സ്പ്രെഡ് ചെയ്തിട്ട്, അതായത് ഇപ്പം ആ ഒരു കടലാസ് നോക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ സ്ട്രെയിറ്റാണ്, ഈ ഒരു ഭാഗം ഇവിടെ. അത്രയും ഇതിൽ അത് സ്പ്രെഡ് ചെയ്ത് വെച്ചു. ഞാൻ രണ്ട് സ്ഥലത്ത് സീം അലവൻസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ആ ഒരു ഡിസൈൻ ഡ്രോ ചെയ്തെടുക്കണം. അപ്പം ഇതെന്തായാലും നമ്മുടെ ആ മെഷർമെൻറ്റിന് കറക്റ്റായിരിക്കും. ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ വരയ്ക്കാനുള്ളത്. ഈ ഒരു ഇത് ആണ് താഴേക്ക് ഏറ്റവും കൂടുതൽ ഫ്ലയർ വരുന്നത്. അത് നമുക്കൊരു 9 ഇഞ്ച് എടുക്കാം. ഈ 9 ഇഞ്ചില്ലേ, ഈ 9 ഇഞ്ചിന് ഇതിൻ്റെ അറ്റത്തേക്ക് വരയ്ക്കുക. നമ്മൾ ഡിസൈൻ വരച്ചു കണ്ടില്ലേ, ആ ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ. ഇത് സീം അലവൻസ് ആണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്കും നമുക്ക് സീം അലവൻസ് ഇട്ട് കൊടുക്കണം. മുകളിലും സീം അലവൻസ് ഇട്ടിട്ട് പിന്നെ അതുപോലെ ഈ ഒരു പോർഷനിലും സീം അലവൻസ് ഇടാം. നമ്മുടെ എല്ലാ സ്ഥലത്തും ദേ ഇവിടെ ഇങ്ങനെ സീം അലവൻസ് ഇട്ടു, ഇവിടെയൊക്കെ സീം അലവൻസ് ഇട്ട് കൊടുത്തു. ഇതാ ഈ ഒരു പോർഷൻ പിന്നോട് ലൈൻ വന്നുകൊണ്ട് ഇതാണ് ഇവിടുത്തെ സീം അലവൻസ്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺ. ഇനി നമുക്ക് ഇതൊക്കെ ഈ ഒരു പീസൊക്കെ റിമൂവ് ചെയ്യാം. ഈ ബേസ് മാത്രം, അതായത് ഈ പേപ്പർ പീസ് മാത്രം മതി. ഇതാണ് നമ്മുടെ കുർത്ത. കുർത്തയുടെ താഴവശത്തായിട്ട് ഞാൻ ഈ പാറ്റേൺ വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ അപ്പോൾ എന്താ, നമ്മൾ ഈ ഒരു സൈഡിലും സ്റ്റിച്ച് വരും, ഇവിടെയും സ്റ്റിച്ച് വരും. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്ലയേർഡ് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്ലീവിക്ക് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്.
ഈ കുർത്തക്ക് വേസ്റ്റിൽ ഒരു ലൈൻ ഉള്ളത് കൊണ്ട് അതിന്റെ മുകളിൽ വെച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ കുർത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷോൾഡറിൽ നിന്ന് നിങ്ങൾക്ക് എത്ര നീളം വേണമെന്നുള്ളത് താഴേക്ക് മെഷർ ചെയ്ത് ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം. നമ്മുടെ കോട്ടിന്റെ കട്ടിങ് ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ പോവാണ്. അതെങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണാം. ആദ്യം നമുക്ക് സ്ലീവിൻ്റെ താഴവശമില്ലേ ഈ ഭാഗം, അതൊന്ന് മടക്കിയടിക്കാം. താഴെ മടക്കിയടിച്ചതിന് ശേഷം നമുക്ക് ഈ ഭാഗവും കൂടെ ജോയിൻ ചെയ്യാം. ഇവിടെ ജോയിൻ ചെയ്യാം. നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്ത് രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തു. സൈഡ് ഞാൻ കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആക്കി, കാരണം അതൊരു ഓപ്പണായി നിൽക്കേണ്ട മോഡലാണ്. അതുകൊണ്ട് സൈഡ് ഞാൻ ടൈറ്റ് ആക്കി. ഞാൻ ആ പിന്നെയും പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ടിൽ ഇതുപോലെ ഓപ്പണിങ് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രണ്ടിൽ കട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മടക്കി വെച്ച് അടിക്കുക. ഇനി ഇതിൻ്റെ താഴെവശം കൂടി മടക്കി വെച്ച് അടിച്ചാൽ നമ്മുടെ കോട്ട് റെഡിയായി. നമ്മുടെ കോട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോട്ടാണ്, എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. ബൈ.